പ്രഗത്ഭ മനോരോഗ ചികിത്സകനും സാമൂഹ്യ വിചാരകനും എഴുത്തുകാരനുമായിരുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ എസ് പി രമേശൻ എപ്പോഴും പറയുമായിരുന്നു, ചിരിയുടെ ചേരി മേനാച്ചേരി എന്ന്. മേനാച്ചേരി തറവാടിനെക്കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ പരാമർശം. മേനാച്ചേരി തറവാടെന്ന് പറയുന്നത് മലയാള വിമർശന ധാരയിലെ സിംഹഗർജനങ്ങളിലൊന്നായിരുന്ന പ്രൊഫസർ എം പി പോളിൻ്റെ തറവാടിനെക്കുറിച്ചാണ്. അവിടെ അദ്ദേഹം ഉണ്ടായിരുന്ന നാളുകളിൽ, അദ്ദേഹത്തിൻ്റെ ജാമാതാവായി സി ജെ തോമസ് ഉണ്ടായിരുന്ന നാളുകളിൽ, ഇവർ രണ്ടുപേരും ഓർമ്മയായി മാറിയ ശേഷവും ആ വീട്ടിലെ അംഗങ്ങൾ ഒത്തുകൂടുന്ന സന്ദർഭങ്ങളിലെല്ലാം ആഘോഷപൂർവമായ ഹൃദയം തുറന്നുള്ള പൊട്ടിച്ചിരികളാൽ എന്നും മുഖരിതമാകുമായിരുന്നു ആ അനുഗ്രഹീതമായ ഭവനവും അതിൻ്റെ അന്തരീക്ഷവും. അതാണ് അദ്ദേഹം ചിരിയുടെ ചേരി എന്ന് ആ തറവാട്ട് അന്തരീക്ഷത്തെ വിശേഷിപ്പിച്ചതിൻ്റെ പിന്നിലെ കാരണം. അങ്ങനെ ആ വീട്ടിലെ മൂത്ത പുത്രി സുന്ദരികളിൽ സുന്ദരിയായ ദാവീദ് ചക്രവർത്തിയുടെ ഹൃദയം കവർന്ന ബത്ഷബയേക്കാൾ സുന്ദരിയെന്ന് സി ജെ തോമസ് സ്വന്തം ഹൃദയത്തോട് മന്ത്രിച്ചേറ്റ് പറയുമായിരുന്ന റോസി, ഈ റോസി തോമസ് സി ജെയുടെ ഹൃദയം കവർന്നത് സി ജെയുടെ മരണശേഷം അവിരാമം സി ജെയുമായി പ്രണയകലഹങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു പുരുഷായുസ്സിൽ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുന്ന പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തി പ്രതിഷ്ഠയായി മാറിയത് നാം വർത്തമാനകാല ചരിത്രത്തിൻ്റെ പിന്നാമ്പുറത്തേക്കുള്ള നോട്ടത്തിൽ നിന്നും വായിച്ചെടുക്കുന്ന പ്രണയസുരഭിലമായ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഭാഷ കടമെടുത്ത് പറഞ്ഞാൽ പ്രണയസുരഭിലമായ ഒരു പർവമാണ്. സി ജെക്ക് റോസിയോട് തോന്നിയതിൻ്റെ പത്തിരട്ടി ആഭിമുഖ്യം സി ജെയുടെ വാക് വൈഭവത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ കളങ്കമേശാതെയുള്ള ആ ഹൃദയ നൈർമല്യത്തിൻ്റെ അക്ഷരസാക്ഷ്യങ്ങൾ കാണാനും കേൾക്കാനും ഇടവന്ന നിമിഷങ്ങളിലോ എപ്പോഴോ അതോ അതീന്ദ്രിയ തലത്തിൽ തന്നെ നാം ഒരുമിക്കേണ്ടവർ എന്ന തിരിച്ചറിവ് മൂലമോ റോസിയായിരിക്കണം സി ജെയെ ശ്രദ്ധിക്കുകയും സി ജെയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി ആദ്യം ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തത്. ഒരു പച്ചക്കുതിരയെ, ജീവനുള്ള പച്ചക്കുതിരയെ പിടിച്ച് ഒരു ചൈനാ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ലക്കോട്ടിൽ അടക്കം ചെയ്ത് സി ജെക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ് റോസി തോമസ് സി ജെയോട് തൻ്റെ പ്രണയാഭ്യർത്ഥന നിവർത്തിക്കുന്നത്. വളരെ കാൽപ്പനികമായി തോന്നാം നാം ഇന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ. എപ്പോഴോ ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് അല്പം വൈകി റോസി വീട്ടിലേക്ക് പോകുമ്പോൾ റോസിയെ വീട് വരെ അകമ്പടി വന്ന സി ജെ വീട്ടുപടിക്കൽ നിൽക്കുകയും ആ വീട്ടുപടിക്കൽ നിന്ന് മറ്റാരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പ് വന്നപ്പോൾ റോസി തൻ്റെ കൊച്ചു ബാഗ് തുറന്ന് ഒരു കൈലേസ് സി ജെക്ക് തിടുക്കത്തിൽ സമ്മാനിക്കുകയും അത് വാങ്ങി സ്തംഭിച്ച് സി ജെ ഒരു നിമിഷം നിൽക്കുകയും സി ജെ മുഖമുയർത്തി നോക്കുമ്പോൾ റോസി ചടുലമായ കാൽപ്പാടുകൾ കാൽച്ചുവടുകളോടെ വീടിനകത്തേക്ക് കയറിപ്പോയി വാതിക്കലെത്തി ഒന്ന് തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കുമ്പോൾ താൻ എന്താണ് കണ്ടതെന്ന് റോസി സി ജെയെക്കുറിച്ച് എഴുതിയ ഇവനെൻ്റെ പ്രിയ സി ജെ എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മനോഹരമായ ജീവചരിത്ര സ്മരണയിൽ എഴുതി വച്ചിട്ടുണ്ട്. സി ജെ ഞാൻ നോക്കുമ്പോൾ ശിഖരങ്ങൾ തലർത്ത് നിൽക്കുന്ന മുറ്റത്തെ ആ ചെടിയുടെ പശ്ചാത്തലത്തിൽ സി ജെ നിന്നുകൊണ്ട് ഞാൻ കൊടുത്ത കൈലേശിലെ അതിൻ്റെ അഗ്രത്തുള്ള ഞാൻ തന്നെ തുന്നിപ്പിടിപ്പിച്ച മുള്ളുകൾക്കിടയിലെ റോസാപ്പൂവിനെ ചുംബിക്കുന്നതാണ് കണ്ടതെന്നാണ്. അത് കഴിഞ്ഞ് സി ജെ റോസിയുടെ മുഖത്തേക്ക് നോക്കി തുടിക്കുന്ന ഹൃദയത്തോടെ, ആ ഹൃദയം മുഴുവൻ വിതുമ്പി നിന്നിരുന്ന രാഗവായ്പോടെ ഒരു ചിരി ചിരിച്ചു. ആ ചിരിയാണ് പുരുഷ മനസ്സിൽ നിന്ന് സ്ത്രീ മനസ്സിൻ്റെ നേർക്ക് ലോകത്തിൽ ഏറ്റവും അധികം വിശുദ്ധിയോടെ പ്രസരിച്ച് പ്രകാശിതമായ പുഞ്ചിരി എന്നാണ് റോസി ഹൃദയം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരിക്കലെപ്പോഴോ എൻ്റെ ആത്മസുഹൃത്തായ ടി എം എബ്രഹാം റോസി ചേച്ചിയോട് ചോദിച്ചു, അത്രേ സി ജെ തോമസ് അന്ന് ആ കൈലേസിൽ ഏതിലാണ് ആദ്യം ചുംബിച്ചത്? തുന്നിച്ചേർത്ത മുള്ളുകളിലോ അതോ ആ റോസാ പുഷ്പത്തിൻ്റെ ദളങ്ങളിലോ? അക്ഷണമായിരുന്നു മറുപടി. മുള്ളുകളെ ചുംബിക്കാതെ എങ്ങനെയാടോ സി ജെക്ക് റോസാ പുഷ്പത്തിൻ്റെ ദളങ്ങളെ ചുംബിക്കാനാവുക? ആ മറുപടിയിൽ ആരായിരുന്നു സി ജെ എന്നുള്ളതിൻ്റെ ഏറ്റവും അർത്ഥപൂർണമായ നിർവചനം ഉൾച്ചേർന്നിരിക്കുന്നു. സി ജെ അടുത്ത സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ട് പോലും, റോസിയെ സ്നേഹിക്കുവാൻ എനിക്ക് എന്നെ മതിയാകുന്നില്ല എന്ന്. അതിനേക്കാൾ മനോഹരമായി ഒരു ഹൃദയാഭിമുഖ്യത്തെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പ്രകാശിപ്പിക്കുവാൻ കഴിയുക? അങ്ങനെ ഓർത്തെടുക്കാൻ കഴിയുന്ന നിമിഷങ്ങളെ മുഴുവൻ
തീവ്ര തീക്ഷ്ണമായ പ്രണയത്തിൻ്റെ അപ്രതിരോധ്യമായ പ്രവാഹസ്തുതി കൊണ്ട് സമ്പന്നമാക്കി നിവർത്തിതമായ ഒരു ജീവിതമാണ് റോസി സ്വന്തമാക്കിയത്. അത് പടപൊരുതി സ്വന്തമാക്കിയതാണ്. സീജറി യാക്കോബായ ക്രൈസ്തവ പുരോഹിതൻ്റെ ഒരു കോറപ്പിസ്കോപ്പയുടെ മകനാണ്. വൈദികനാകാൻ വേണ്ടി സെമിനാരിയിൽ ചേർന്ന് ശമ്മാശപ്പട്ടം വരെ എത്തിയ ശേഷം ആ ലോഹ ഊരിക്കൊണ്ട് നേർപ്പെങ്ങളുടെ മുമ്പിൽ ആ ലോഹ കൈമാറിക്കൊണ്ട് പറഞ്ഞ് ചട്ട തയ്ക്കാൻ പറ്റിയ തുണിയാണ് തയ്ച്ചോളൂ, ഈ കുപ്പായം എനിക്ക് ഇണങ്ങുന്നില്ലെന്ന്. അങ്ങനെ കൂത്താട്ടുകുളത്തെ ചുവപ്പിച്ച സി ജെ ജോസഫ് എന്ന് പറയുന്ന കൂത്താട്ടുകുളത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായുള്ള പോലീസ് മർദ്ദനമേറ്റ് ചോരതൊപ്പി മരിച്ചു വീണ ഒരുപക്ഷെ കൂത്താട്ടുകുളത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷിയുടെ ഇളയ സഹോദരനായ സി ജെ. പിന്നീട് വിമോചന സമര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ സൈദ്ധാന്തിക പണ്ഡിതനായി മാറിയ സി ജെ. പിന്നീട് അതിൽ മടുപ്പ് തോന്നി കോൺഗ്രസ് പക്ഷത്തോട് ചേർന്ന് വിമോചന സമരത്തിന് ആധാര സ്രോതസ്സുകളാകാൻ വേണ്ടി തൻ്റെ ബുദ്ധിയുടെ വ്യാപനങ്ങളെ പകുത്തു നൽകിയ സി ജെ. അല്പം കൂടി ഊഴം ഐസിൽ ലഭിച്ചിരുന്നുവെങ്കിൽ ആ കുപ്പായവും ഊരി പുതിയ ധാരകളെ തേടി സത്യാന്വേഷണത്തിൻ്റെ പാതയിൽ തുടർന്ന് ഗമിക്കുമായിരുന്ന സി ജെ. ആ സി ജെയുടെ ജീവിതം സ്വന്തമാക്കാൻ വേണ്ടി റോസിക്ക് നേരിടേണ്ടി വന്നത് ചില്ലറ പരീക്ഷണങ്ങളെയല്ല, ഈ റോസിയെ സ്വന്തമാക്കുവാൻ വേണ്ടി സി ജെക്ക് വഴങ്ങേണ്ടി വന്നിട്ടുള്ള അനുരഞ്ജനങ്ങളും നിസ്സാരങ്ങളായിരുന്നില്ല. യാക്കോബായക്കാരൻ ഒരു കത്തോലിക്ക യുവതിയുമായി പ്രണയത്തിലാകുന്നതും അവർ വിവാഹിതരാകുന്നതും ഇന്നൊരു വലിയ സംഭവമല്ല. പക്ഷേ പുരോഗമനാശ്രയക്കാരുടെ ഇടയിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന എം പി പോൾ സാറിൻ്റെ ഭാഗത്തു നിന്നാണ് വേണമെങ്കിൽ കണ്ണടയ്ക്കാമായിരുന്ന ഈ ഒരു പ്രണയ ബന്ധത്തിനെതിരെ ഏറ്റവും ശക്തമായ എതിർപ്പുകൾ ഉയർന്നത്. അതിന് അദ്ദേഹത്തിൽ സമ്മർദ്ദം ചെലുത്തിയ നിരവധി സാഹചര്യങ്ങൾ വേറെയും ഉണ്ടാകാം. പക്ഷേ ഏതെല്ലാം വിധത്തിൽ ഇതിനെ നിരുത്സാഹപ്പെടുത്തുവാനും തളർത്തുവാനും ഇല്ലാതാക്കുവാനും കഴിയുമോ, ആ വഴിക്കെല്ലാം ശ്രമങ്ങൾ നടന്നു. റോസി തോമസ് ആലുവ യൂസി കോളേജിൽ പഠിക്കുമ്പോൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള സാറ് അവിടുത്തെ അധ്യാപകനാണ്. അദ്ദേഹം അതികർശനമായി സി ജിയെ അദ്ദേഹത്തിന് വളരെ വാത്സല്യമാണ്. സി ജിയുടെ പ്രതിഭാ സാന്നിധ്യത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ച് അറിയാമായിരുന്ന കുറ്റിപ്പുഴ സാറിന് ആദരവ് തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സി ജെ തോമസ്. പക്ഷേ യു സി കോളേജിൻ്റെ ചുറ്റളവിൽ 3 മൈൽ ദൂരത്തിനകത്ത് സി ജെ പ്രവേശിച്ചുകൂടാ എന്ന വിലക്കാണ് കുറ്റിപ്പുഴ സ്നേഹധനായ കുറ്റിപ്പുഴ തൻ്റെ വാത്സല്യപാത്രമായ സി ജെ തോമസിനെതിരെ മുഴക്കേണ്ടി വന്നത്. തമാശയ്ക്ക് ഞങ്ങൾ പറയാറുണ്ട്, അന്ന് അവരോടൊപ്പം റോസി പഠിച്ചിരുന്ന അതേ കോളേജിൽ സീനിയർ സ്റ്റുഡൻ്റായി പഠിച്ചിരുന്ന വ്യക്തിയാണ് സി ജെ ചാക്കോ എന്ന് പറയുന്ന ഇന്നത്തെ നമ്മുടെ കവി ചെമ്മനം ചാക്കോ. അദ്ദേഹം ഒരു രഹസ്യചാരനായിരുന്നു എന്ന് ഞാൻ കളിയാക്കി പറയാറുണ്ട്. റോസിയെ കാണാൻ സി ജെ വന്നാൽ ആ വിവരം കുറ്റിപ്പുഴ സാറിൻ്റെ അടുത്തോ എം പി പോൾ സാറിൻ്റെ അടുത്തോ എത്തിച്ചു കൊടുക്കാനുള്ള രഹസ്യചാരനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മറിച്ചും ആരോപിക്കാം. ഇവരെ രണ്ടുപേരും അറിയാതെ സി ജെക്ക് റോസിയുടെ അടുത്ത് ദൂത് കൊടുക്കാനുള്ള ഒരു രഹസ്യചാരനായി ഞാൻ പ്രവർത്തിച്ചു എന്ന് ആരോപിക്കാമെന്ന് തൻ്റെ സഹജമായ നർമ്മബോധത്തോടെ ചെമ്മനം ചാക്കോ പറയാറുള്ളതും ഇക്കൂട്ടത്തിൽ ഓർത്തു പോവുകയാണ്. ഒരുപാട് അഗ്നി പരീക്ഷണങ്ങളെ അതിഭവിച്ചുകൊണ്ടാണ് അവരെ വേർപിരിച്ച് അവരെ രണ്ടിടങ്ങളിലേക്ക് മാറ്റി പരസ്പരം മറക്കാനുള്ള സമ്മർദ്ദങ്ങൾ അവരിൽ ചെലുത്തിക്കൊണ്ട് നടത്തിയ ശ്രമങ്ങളെയെല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒടുവിൽ കത്തോലിക്ക മതത്തിലേക്ക് മാമോദീസ മുങ്ങി പുനഃപ്രവേശനം നടത്തണം എന്ന ആവശ്യത്തിൻ്റെ മുമ്പിൽ പോലും സി ജെ മുട്ടുകുത്തി അടിയറവ് പറഞ്ഞ് സമ്മതം മൂളുകയുണ്ടായത്. അത് റോസിക്ക് പോലും അസഹിഷ്ണുത തോന്നിയിട്ടുണ്ട്. പ്രണയത്തിൻ്റെ പേരിൽ ഒരു മനുഷ്യന് ഇത്രയൊക്കെ സ്വയം അവമതിക്കാൻ കഴിയുമോ? പിന്നീട് വായിച്ചു നോക്കുമ്പോൾ ദാവീദ് ചക്രവർത്തി ബത്ഷബയുടെ മുമ്പിൽ പറയുന്നൊരു വാചകമുണ്ട്, പ്രണയത്തിന് വേണ്ടി മരുഭൂമിയിലെ മണത്തലയേക്കാൾ ചെറുതാകാൻ ഞാൻ തയ്യാറാണ്. പ്രണയത്തിൻ്റെ ഓടക്കുഴൽ അത് സ്വന്തമാക്കാൻ വേണ്ടി ഈ ഭാരമേറിയ സ്വർണ്ണ കിരീടം വലിച്ചെറിയാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്നത് ദാവീദ് ചക്രവർത്തിയുടെ കഥാപാത്രമാണ് നമ്മുടെ മുമ്പിൽ ഉരുവിടുന്നതെങ്കിലും അത് ഉരുവിട്ടത് സി ജെ തോമസിൻ്റെ ആത്മാവ് കൂടിയായിരുന്നുവെന്ന് അവരുടെ ജീവിതത്തിൻ്റെ കൂടി പുനർവായനയിൽ നിന്ന് നാം വായിച്ചെടുക്കുകയാണ്. സി ജെ തോമസ് കത്തോലിക്ക ദേവാലയത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൊമ്പസാരക്കൂട്ടിൽ വെച്ച് വൈദികൻ ചോദിക്കുന്നു, നീ ഒരു വിപ്ലവകാരിയായിരുന്നോ, നീ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നോ, നീ വേദവിരോധിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാനതിൽ ഖേദിക്കുന്നു എന്ന് പറയേണ്ടി വന്ന സി ജെ തോമസിനോട് സഹതാപത്തെക്കാളേറെ അസഹിഷ്ണുതയാണ് തനിക്ക് തോന്നിയതെന്ന സത്യം സി ജെയുടെ മുമ്പിൽ പോലും മറച്ചു വെച്ചിട്ടില്ല റോസി. ഒടുവിൽ അവർ വിവാഹിതരായി. വിവാഹം കഴിഞ്ഞുള്ള നാളുകളെക്കുറിച്ചൊക്കെ വളരെ സരസമായിട്ടാണ് ഇവൻ എൻ്റെ പ്രിയ സി ജെയിൽ റോസി തോമസ് എഴുതിയിട്ടുള്ളത്. സി ജെ മരിച്ച് ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്
ജീവിതത്തെ ഒരു വെല്ലുവിളി പോലെ നേരിട്ടുകൊണ്ട് പറക്കം പറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അധ്യാപികയുള്ള പരിശീലനം നേടി തൊട്ടടുത്തുള്ള കോനമ്മാവ് സ്കൂളിൽ അധ്യാപികയായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് റോസി തോമസ് ഈ ഒരു ജീവചരിത്രം സ്മരണകളുടെ രൂപത്തിൽ എഴുതുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് ഇവൻ എൻ്റെ പ്രിയ സി ജി അയച്ചു കൊടുത്തു. എം ടി വാസ്തവ എന്നിവരാണ് അത് മറച്ചു നോക്കിയത്. സാധാരണഗതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, സാധാരണഗതിയിലാണെങ്കിൽ അങ്ങനെ പെടുന്നൊരു കയ്യെഴുത്ത് പെടുത്തി രണ്ടോ മൂന്നോ പേജ് വായിക്കും, പിന്നീട് എപ്പോഴെങ്കിലും ഗൗരവപൂർവ്വം വായിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കും. ഒന്നോ രണ്ടോ മാസങ്ങൾക്കുള്ളിലാണ് അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയ ശേഷം തീരുമാനങ്ങൾ എടുക്കുക. പക്ഷേ ഇത് ആദ്യത്തെ മൂന്ന് പേജുകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ പിന്നീട് അത് മാറ്റിവെക്കാൻ തോന്നിയില്ലെന്നും വായന ഒറ്റ ഇരിപ്പിൽ തീർത്ത ശേഷം മാത്രമാണ് തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റതെന്നും എഴുന്നേൽക്കുന്നതിന് മുമ്പ് അടുത്ത ലക്കത്തിലേക്ക് അതിൻ്റെ പിറ്റേ ലക്കത്തിൽ ഇത് പ്രസിദ്ധീകരിച്ചു തുടങ്ങുന്നു എന്ന് പറയുന്ന അനൗൺസ്മെൻ്റ് എഴുതി കൊടുത്ത ശേഷമാണ് താൻ അവിടെ നിന്ന് പോകുന്നതെന്നും അദ്ദേഹം പറയുന്നു. പലപ്പോഴും സി ജിയും റോസിയും തമ്മിലുള്ള കലഹവും ഇണക്കവും അവരുടെ താരതമ്യങ്ങളില്ലാത്ത ഹൃദയൈക്യത്തിൻ്റെ മർമ്മരവും നമ്മുടെ കൺവട്ടത്ത് നാം കാണുന്നത് പോലെ, അവരുടെ നിശ്വാസങ്ങൾ നമ്മുടെ മേൽ പതിക്കുന്നത് പോലെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന ഒരു എഴുത്തുമട്ടമാണ് റോസി തോമസ് ഇവൻ എൻ്റെ പ്രിയ സി ജിയിൽ അവലംബിച്ചത്. വിവാഹം കഴിഞ്ഞ് കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ഒരുപാട് വിവാദ ചുഴികളിൽ നിന്ന് വളരെ ശ്രമപ്പെട്ട് കരകയറി ഒരു സ്വപ്ന സാഫല്യത്തിൻ്റെ തീരത്തിലെത്തി. അങ്ങനെ വിവാഹം നടന്നു. ആദ്യ രാവ്, എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പുണ്ട് അതിൻ്റെ പുറകിൽ. ആദ്യ രാവിനെ തങ്ങളുടെ തറവാട്ട് വീട്ടിലേക്ക് കടന്നു വന്നപ്പോൾ തങ്ങൾക്കായി ഒരുക്കി വെച്ചിരുന്ന മണിയറയിൽ കോണകത്തിൻ്റെ വാലറ്റം പുറത്ത് പ്രദർശിപ്പിച്ചുകൊണ്ട് കിടന്നുറങ്ങിയിരുന്ന നാലഞ്ച് നാട്ടുകാരനവന്മാരുടെ മുമ്പിൽ പരസ്പരം നോക്കി നിന്ന് ആ സമയത്ത് ധർമ്മസങ്കടം മുഴുവൻ പൊട്ടിച്ചിരിയാക്കി മാറ്റി രണ്ടിടങ്ങളിൽ കിടന്നുറങ്ങേണ്ടി വന്ന അനുഭവങ്ങൾ വരെ റോസി മനോഹരമായി എഴുതി വച്ചിട്ടുണ്ട്. പിന്നീട് മറ്റൊരു വീട്ടിൽ ചെന്ന് ആദ്യ രാവിന് വേണ്ടി അവർ മാത്രമായ ഒരു സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ ആദ്യം ചെയ്തത് തങ്ങൾ പരസ്പരം അയച്ചിട്ടുള്ള ഒരുപാട് പ്രണയലേഖനങ്ങൾ എടുത്ത് ആ വീടിൻ്റെ തൊടിയിലുള്ളൊരു മരത്തിൻ്റെ ചുവട്ടിൽ പോയി അവ ഓരോന്നായി കത്തിച്ച് കളയുക എന്ന ഒരു വലിയ ദൗത്യമാണ്. കത്തിച്ച് കളഞ്ഞപ്പോൾ ഒരു കൂമ്പാരം പോലെ കുമിഞ്ഞുകൂടി അതിൻ്റെ ചാരമെടുത്ത് ഒരു കുപ്പി വെള്ളത്തിൽ കലക്കി ചേർത്തുകൊണ്ട് ഈ വെള്ളം നമുക്ക് ഡി സി കിഴക്കമുറിക്ക് അയച്ചു കൊടുത്താലോ എന്നാണ് അവർ പരസ്പരം ആദ്യം ചോദിച്ചത് അത്രേ. കാരണം ഡി സി അന്ന് എന്താണ് പറയുക, ഏറ്റവും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ബാച്ചിലറായിരുന്നു. അവിവാഹിതൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ പ്രസിദ്ധനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത് നമ്മുടെ പ്രണയലേഖനങ്ങൾ കത്തിച്ചതിൻ്റെ ചാരം കലക്കിയ വെള്ളം കുടിച്ചിട്ടെങ്കിലും ഡി സി കിഴക്കേമുറിയുടെ മനസ്സിൽ ആരെങ്കിലും പ്രേമിക്കാനോ ഒരു പെൺകുട്ടിയെ സ്വന്തമാക്കാനോ ഉള്ള പ്രണയവാസന വളർന്നു വരട്ടെ എന്ന നർമ്മമാണ് അവർക്കിടയിലുള്ള ആദ്യത്തെ അന്യോന്യത്തിലുണ്ടായത്. റോസി പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സി ജിയാണ് അപ്പുറത്തെ കഥാപാത്രം എന്നുള്ളത് കൊണ്ട് തികച്ചും സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. സോഫക്ലീസിൻ്റെ നാടകങ്ങളെക്കുറിച്ച്, ഇബ്സനെക്കുറിച്ച്, ബ്രഹിത്തിനെക്കുറിച്ചൊക്കെ ആദ്യ രാവിൽ സംസാരിക്കുകയും കൗതുകത്തോടെ കേട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു എന്താണ് പറയുക, നവവധൂവരന്മാരെക്കുറിച്ച് നമുക്ക് ഇങ്ങനെയൊരു ചിത്രം ഇവർക്കിടയിലല്ലാതെ നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാനാവില്ല, കേട്ടറിയാനാവില്ല. പോൾസാറ് മരിച്ചു കഴിഞ്ഞപ്പോൾ റോസി തോമസിൻ്റെ പോൾസാറിനെ കുറിച്ചുള്ള സ്മരണകൾ, അതൊരു ജീവചരിത്ര ഗ്രന്ഥത്തിൻ്റെ ഏതാണ്ട് സ്വഭാവമുള്ള ശ്രേഷ്ഠമായൊരു രചനയാണ്. ഉറങ്ങുന്ന സിംഹം എന്നതിന് പേരിട്ടത് സി ജെ തോമസാണെന്ന് റോസി അയവർക്കുന്നു. അങ്ങനെ സാഹിത്യത്തിലും പങ്കാളിത്തം, പൊതുജീവിത ദർശനത്തിലും പങ്കാളിത്തം, താരതമ്യങ്ങളില്ലാത്ത വിധം പരസ്പരം കലഹിച്ചുകൊണ്ടുള്ള ഇഴയടുപ്പം ഹൃദയൈക്യത്തിൽ ലോകം മുഴുവൻ ഇപ്പോൾ എസ് പി രമേശ് റോസിച്ചി എന്നാണ് റോസിയെ വിളിച്ചിരുന്നത്. റോസി എന്ന് മാത്രം വിളിച്ചിരുന്നവരുണ്ട്, റോസി ടീച്ചറെന്ന് വിളിച്ചിരുന്നവരുണ്ട്. പക്ഷേ സി ജെ തൻ്റെ പ്രാണപ്രേയസിയെ വിളിച്ചിരുന്നത് പലപ്പോഴും കൊച്ചേ എന്നാണ്. ഈ
തീരെ ബുദ്ധിയില്ലാത്ത ബുദ്ധൂസാണ് റോസി എന്ന് പറയുന്നതിൽ സീജ പലപ്പോഴും ആഹ്ലാദിച്ചിരുന്നു. അതേപോലെ അത്രപോലും ബുദ്ധിയില്ലാത്ത ബുദ്ധൂസാണ് സീജ എന്ന് പറയുന്നതിൽ റോസിയും വല്ലാതെ ആഹ്ലാദിച്ചിരുന്നു. പരസ്പരം കളിയാക്കിയും പരസ്പരം ദാരിദ്ര്യവും വറുതിയും പങ്കിട്ടും കൊച്ചു കൊച്ച് ആഹ്ലാദങ്ങളിൽ അഭിരമിച്ചുമാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോയത്. സീജയ്ക്ക് ഒരു സിനിമയുടെ തിരക്കഥ എഴുതുവാൻ വേണ്ടി ലഭിച്ച 5000 രൂപ, അന്നത് വലിയ തുകയാണ് അഡ്വാൻസ്. അതിൽ നിന്നും റോസിക്കൊരു സ്വർണ്ണ ആഭരണം വാങ്ങിച്ച് തന്നതിനെക്കുറിച്ച് റോസി പറയുന്നത് ഏതാണ്ട് ഒരു മനുഷ്യായുസ് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഒരു പാരിതോഷികം തനിക്ക് ലഭിച്ചതിൻ്റെ ആഹ്ലാദ അതിരേഖത്തോടു കൂടിയാണ്. അതിലെ ബാക്കി പണം ഒരു നിർമ്മാണ സ്ഥാപനം ചലച്ചിത്ര രംഗത്ത് വ്യത്യസ്തങ്ങളായ നല്ല സിനിമകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി അതിൽ ഓഹരിയായിട്ട് എടുക്കുകയും അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത കഥ പറയുമ്പോൾ ഇതെങ്കിലും ബാക്കിയുണ്ടായല്ലോ കൊച്ചേ എന്ന് പറയുന്ന സിജെ ഒരിക്കലും ഭൗതികമായ സമ്പാദ്യങ്ങളിൽ മനസ്സർപ്പിക്കാതെ പരസ്പരമുള്ള ഹൃദയ ആശ്ലേഷത്തിൽ അഭിരമിച്ചുകൊണ്ട് ആ സ്നേഹത്തിൻ്റെ നിറവിൽ അവർ മുന്നിട്ട് അവർ പിന്നിട്ട ജീവിതത്തിൻ്റെ നാൾവഴികൾ, അതായിരുന്നു അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഏതാണ്ട് അവരുടെ ദാമ്പത്യത്തിൻ്റെ അവസാന പാദങ്ങളിൽ എപ്പോഴുമാണ് പുത്തൻപള്ളിയിലെ പോൾസാറിൻ്റെ മെനാച്ചേരി തറവാടിനോട് ചേർന്ന അല്പം സ്ഥലം തോമസ് വില്ല എന്ന പേരിലൊരു വീട് വയ്ക്കാൻ വേണ്ടി അവർ സ്വന്തമാക്കുന്നു, അവിടെ വീട് പണിയുന്നു. അതിനുമുമ്പ് എറണാകുളത്തും കുറച്ചു കാലം തിരുവനന്തപുരത്തുമൊക്കെയായി വാടക വീടുകളിലും എല്ലാമായിരുന്നു അവരുടെ ജീവിതം. ആ ജീവിതത്തിൽ അവരെ കാണാൻ വന്നിരുന്ന ഒരു ദിവസം എം ഗോവിന്ദൻ വരികയും ആദ്യ വധുവായ അദ്ദേഹം വന്നതോടുകൂടി രണ്ടാം വധുവായ ഞാൻ പുറത്തായി കിടപ്പുമുറിയിൽ അവർ നേരം വെളുക്കോളം സാഹിത്യ സംവാദം നടത്തിയത് പാതി ഉറക്കത്തിൽ ഇപ്പുറത്തെ കട്ടിലിൽ കിടന്നുകൊണ്ട് കേൾക്കേണ്ടി വന്നതുമായ ഒരുപാട് രസകരങ്ങളായ നിമിഷങ്ങൾ റോസി തോമസ് ഐവർക്കാറുണ്ട്. ബഷീർ, ഡി സി കിഴക്കമുറി, ആ കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യധാരയിലെ സിംഹമുഖങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടിയിരുന്ന മഹാരഥന്മാർ മുഴുവൻ സിജയുടെ ആത്മസുഹൃത്തുക്കളോ ആരാധകരോ ആയിരുന്നു. ചില നാടകത്തിൽ ആ നാടകത്തിൻ്റെ രംഗാവിഷ്കാരത്തെക്കുറിച്ച് ആവേശം കൊള്ളുമ്പോൾ അതിലെ കഥാപാത്രം കൊച്ചെ താൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറയുന്ന സിജെ, അതോടൊപ്പം തന്നെ അത് കാര്യഗൗരവത്തോടെ അതിൻ്റെ നാളുകളും ഊഴവും അടുത്തു വരുമ്പോൾ അത് റോസി വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഒഴിവാക്കുന്ന സിജെ. കാരണം സിജെ വളരെ പൊസസീവായിരുന്നു, തൻ്റെ ഭാര്യ തൻ്റേത് മാത്രമായിരുന്നാൽ മതി, ലോകത്തിന് മുഴുവൻ മറ്റൊരു വിധത്തിൽ സങ്കല്പിക്കാൻ കഴിയുന്ന വേഷപ്പകർച്ചയുടെ ഭാര്യയെ വിട്ടുകൊടുക്കാൻ പോലും സിജെക്ക് മടിയായിരുന്നു. അത് സ്നേഹക്കൂടുതലിൻ്റെ മറ്റൊരു തരത്തിലുള്ള ഈ വരിഞ്ഞു മുറുക്കുന്ന ബന്ധനമായിരുന്നു എന്ന് വളരെ ഹൃദയ വികാരത്തോടു കൂടിയാണ് റോസി തോമസ് അയവിറക്കിയിട്ടുള്ളത്. ഒരിക്കൽ സിജെ ഒരു ഓർമ്മയായി മാറിക്കഴിഞ്ഞ ശേഷമുള്ള സിജെ അനുസ്മരണ ചടങ്ങുകളിൽ എന്തിലോ പങ്കെടുത്തിട്ട് കൂത്താട്ടുകുളത്ത് സ്ഥിരമായി സിജെ അനുസ്മരണ പ്രഭാഷണങ്ങളും പ്രസംഗ പരമ്പരകളും നടത്തിപ്പോന്നിരുന്ന കാലഘട്ടത്തിൽ ഏതോ പ്രഭാഷണ ചടങ്ങ് പങ്കെടുത്ത ശേഷം തിരിച്ചു പോരുമ്പോൾ എം കെ സാനുവും തോമസ് മാത്യുവും ടി എം അബ്രഹാമും റോസി തോമസിനോടൊപ്പം വണ്ടിയിലുണ്ടായിരുന്നു. ചോദിച്ചു, ഈ പറഞ്ഞു കേൾക്കുന്ന അത്ര വലിയ ഒരു മഹാനായിരുന്നു സിജെ എന്ന് ഒരുമിച്ചുണ്ടായിരുന്ന നാളുകളിൽ റോസിക്ക് ഇത്ര ബോധ്യമുണ്ടായോ? കാരണം സിജെയെ കാലം കഴിയുന്തോറും സിജെയുടെ പ്രതിഭയുടെ മഹാ ഔന്നത്യത്തെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാവുകയും കൂടുതൽ ഉയരങ്ങളിലേക്ക് സിജെയെക്കുറിച്ചുള്ള നമ്മുടെ ആദരവ് സിജെ എന്ന് പറയുന്ന വ്യക്തിപ്രതിഷ്ഠയെ എടുത്ത് ഉയർത്തുകയും ചെയ്യുമ്പോൾ ഇത്ര വലിയൊരു മനുഷ്യൻ്റെ കൂടെയാണ് താൻ ചണ്ട കൂടിയും കലഹിച്ചും സ്നേഹം പങ്കിട്ടും ജീവിച്ചതെന്ന് അന്നറിയാമായിരുന്നു എന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ റോസി ചേച്ചിയോട് എന്ത് ചോദിച്ചാലും ഉത്തരം തൽക്ഷണമാണ്. പറഞ്ഞ മറുപടി വളരെ രസകരമാണ്. എവിടെന്ന് അതിന് സമയം വേണ്ടേ, അമ്മി തല്ലുകൂടാൻ തന്നെ ഞങ്ങൾക്ക് സമയം കിട്ടിയില്ലല്ലോ. പിന്നെ വേണ്ടേ അയാൾ ആരാണെന്ന് മനസ്സിലാക്കാനും, സത്യം പറഞ്ഞാൽ ഞങ്ങളെ ഒരുമിച്ചുണ്ടായിരുന്ന നാളുകളിൽ എനിക്ക് നേരാൻ വണ്ണം അയാളെ പ്രേമിക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. വഴക്ക് കൂടാൻ തന്നെ സമയം തികഞ്ഞില്ലല്ലോ. ഉള്ളത് പറഞ്ഞാൽ മാഷേ, ഉള്ളത് പറഞ്ഞാൽ സാനു, ഞാൻ സിജയെ ശരിക്കും പ്രേമിക്കുന്നത് സിജ മരിച്ചതിൽ പിന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ ആ പ്രണയം എൻ്റെ മനസ്സിലിങ്ങനെ കുമിഞ്ഞുകൂടി അത് പൂത്തു ഉലയുകയാണ്. തന്നെ വിട്ടുപിരിഞ്ഞ് പതിറ്റാണ്ടുകൾ കഴിഞ്ഞ തൻ്റെ ജീവിത പങ്കാളിയോടുള്ള പ്രണയം തൻ്റെ മനസ്സിൽ ഇപ്പോഴും കുമിഞ്ഞുകൂടി പൂത്തുലഞ്ഞ് തന്നെ പ്രണയവതിയാക്കി അനശ്വരയാക്കി മാറ്റുന്നു എന്ന് പറയുവാൻ കഴിയുന്ന ഒരു കാമുകി, ഒരു ഭാര്യ, ഒരു വിധവ, അത് നമ്മുടെ കണ്ണുകളെ നനയ്ക്കുന്ന, നമ്മുടെ മനസ്സിനെ ആർദ്രമാക്കുന്ന ഒരു പ്രണയ യാഥാർത്ഥ്യമാണ്.
ഇവൻ എൻ്റെ പ്രിയ സി ജെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കണ്ടശ പ്രസിദ്ധപ്പെടുത്തുന്നത്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാന കലയിൽ വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിലെ കെ ജി ജോർജ് ശ്രദ്ധിച്ചിരുന്നു. അന്നേ അദ്ദേഹം മനസ്സുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തു, ഇതെനിക്ക് സിനിമയാക്കണമെന്ന്. അങ്ങനെ അത് സിനിമയാക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്നു ജെ കെ ബി എന്ന് പറയുന്ന കഥാകൃത്ത്. ആ കഥാകൃത്തിനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം റോസി ടീച്ചറെ കാണാൻ വന്നു പുത്തൻപള്ളിയിലെ വീട്ടിൽ. തോമസ് വെല്ലി കാണാൻ വരുന്നതിന് മുമ്പ് ജോർജിൻ്റെ അമ്മ വളരെ അരിഷ്ടിച്ചും കഷ്ടപ്പെട്ടുമാണ് ജോർജിന് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള പണം, ഒരു മാസത്തേക്കുള്ള പണം നാലോ അഞ്ചോ മണി ഓർഡറുകളായിട്ടാണ് അയച്ചു കൊടുക്കുക. അങ്ങനെ ആ പാവം അമ്മയ്ക്ക് സമാഹരിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. അതിൽ നിന്ന് അരിഷ്ടിച്ച് മിച്ചം പിടിച്ചൊരായിരം രൂപയുണ്ടാക്കി. ആ 1000 രൂപയുമായിട്ടാണ് റോസി ടീച്ചറെ കാണുന്നതും 1000 റുപ്യ മുൻകൂറ് കൊടുത്തുകൊണ്ട് ആ നോവലിൻ്റെ ചലച്ചിത്രാവകാശം ചോദിച്ചു വാങ്ങുന്നതും. റോസി ടീച്ചർ ഒറ്റ ചോദ്യം ചോദിച്ചുള്ളൂ, ആരാണ് റോസിയായിട്ട് അഭിനയിക്കുന്നതെന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യമില്ലായിരുന്നു. സി ജിയെ ആരാണ് അവതരിപ്പിക്കുക, അതായിരുന്നു അവർക്കറിയുവാൻ ഏറ്റവും ഉത്കണ്ഠയുണ്ടായിരുന്ന നിമിഷം. പിന്നീട് ഒരിക്കൽ ജോർജ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ അതിൽ ദൃശ്യ ചിത്രങ്ങൾ പോലെയാണ് വാക്കുകൾ കൊണ്ട് റോസി തോമസ് സി ജിയെ വരച്ചു ചേർത്തിരുന്നത്, അതത്ര എളുപ്പമായിരുന്നില്ല മറികടന്നുകൊണ്ട് വായനയെ മുന്നോട്ട് കൊണ്ട്. നമ്മുടെ മനസ്സ് ഒടക്കി നിൽക്കുന്ന ആത്മാവിലേക്ക് തറച്ചു കയറുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് അക്ഷരങ്ങൾ കൊണ്ട് അവർ വാർത്തെടുത്തിരുന്നത്. തൃശ്ശൂർ നഗരത്തിലൂടെ ഒരു രക്ഷാവണ്ടിയിൽ പോൾസാറും റോസി നിരത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാലം കുടയുമേന്തി ഫുട്പാത്തിലൂടെ നടന്നു പോകുന്ന സി ജെ തോമസ് ഒരനക്കം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു രക്ഷാവണ്ടിയിൽ തന്നെ നേർക്ക് നോക്കി അരുമയായി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്നു, ഒപ്പം പോൾസാറും. ഒരു നിമിഷം അത് കണ്ടു നിന്ന് അതിനോടൊപ്പം പറക്കുവാൻ കുതിക്കുന്ന മനസ്സ് ശരീരം ഒപ്പം പറക്കാതെ ആ കാലം കുടയിൽ ഊന്നി തരിച്ചു നിന്നുപോയ നിമിഷത്തെക്കുറിച്ച് സി ജെ തോമസ് പിന്നീട് റോസിയോട് തുറന്നു പറഞ്ഞ കഥ റോസി എഴുതിയിട്ടുണ്ട്. അത് വായിച്ചപ്പോൾ ആ കാത്തിരുന്ന് ഞാനായിപ്പോയി, ഞാനായിരുന്നു എന്ന് ഞാൻ മനസ്സിൽ സങ്കല്പിച്ചു എന്നാണ് ജോർജ് പറഞ്ഞത്. അതുപോലെ മരണം കാത്തുകിടക്കുന്ന നിമിഷങ്ങളിൽ ചാവി കൊടുത്ത ക്ലോക്കിൻ്റെ ചാവി അയഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാമഫോൺ റെക്കോർഡിന് കൊടുത്ത ചാവി അയഞ്ഞു കഴിയുമ്പോൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടിൻ്റെ ശ്രുതിതാളം മെല്ലെ മെല്ലെ മന്ദസ്ഥായിയിലേക്ക് വന്ന് അത് വലിഞ്ഞു വലിഞ്ഞഴയുന്നത് പോലെയാണ് ദിനരാത്രങ്ങളുടെ ചാക്രികതാളം ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന സി ജെയുടെ ഒരു മൊഴി. തലച്ചോറിനായിരുന്നു സി ജെക്ക് രോഗം. എന്താണ് ആ രോഗമെന്നുള്ളത് വൈദ്യശാസ്ത്രം പൂർണ്ണമായും കൃത്യതയോടുകൂടി ചൂണ്ടിക്കാണിച്ചിട്ടില്ല. ഏതായാലും അത്തരം രോഗാവസ്ഥയിൽ കിടന്ന് ദിനരാത്രങ്ങൾ കടന്നു പോകുന്നത് വളരെ മന്ദഗതിയിലാകുന്നു, അതിൻ്റെ ചാവി അയഞ്ഞതുപോലെ തോന്നുന്നു എന്നെല്ലാം സങ്കല്പിക്കുന്ന സി ജെ. അതെല്ലാം ഒരു ചലച്ചിത്രകാരൻ്റെ മനസ്സിലെ ദൃശ്യ സങ്കല്പങ്ങളെ വെല്ലുവിളിക്കുകയും പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളായിട്ടാണ് ജോർജ് കണ്ടത്. നിർഭാഗ്യവശാൽ ജോർജിന് ആ സ്വപ്നം സഫലമാക്കാനായില്ല. പിന്നീട് ഒരിക്കൽ സംവിധായകൻ മോഹൻ, സുരാസു, ഞാൻ, അന്തരിച്ച നടൻ സുകുമാരൻ, ഇത്രയും പേര് ഇരിക്കുമ്പോൾ ഈ കഥയെക്കുറിച്ച് ഇവനെൻ്റെ പ്രിയ സി ജെ എന്ന് പറഞ്ഞ ഓർമ്മ പുസ്തകത്തെക്കുറിച്ചൊരു ചർച്ച വരികയും അത് സിനിമയാക്കുവാൻ മുൻകൈ എടുക്കണമെന്ന് സുരാസു അത്യാവേശപൂർവ്വം മോഹനെ നിർബന്ധിക്കുകയും ഞാനും സുരാസുവും ചേർന്ന് അതിന് തിരക്കഥ ഒരുക്കാമെങ്കിൽ അത് താൻ നിർമ്മിക്കാൻ തയ്യാറാണ്, തനിക്കതിൽ വേഷമുണ്ടായാലും ഇല്ലെങ്കിലും കുറഞ്ഞ വർഷം പോൾസാറിൻ്റെ വേഷമെങ്കിലും എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞ സുകുമാരൻ്റെ മുഖവും ഞാൻ ഈ കൂട്ടത്തിൽ ഓർക്കുകയാണ്. അതും നടക്കാൻ യോഗമുണ്ടായില്ല. എന്നെങ്കിലും അതൊരു സിനിമയാകുമോ എന്നെനിക്കറിയില്ല. ആയെങ്കിൽ അത് സി ജിയും റോസി തോമസും കൂടി ഇവിടെ നിവർത്തിതമാക്കിയ വിശുദ്ധങ്ങളിൽ വിശുദ്ധമായ ഒരു പ്രണയബന്ധത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രണാമാർച്ചനയായിരിക്കും. വെല്ലൂർ മെഡിക്കൽ കോളേജിലാണ് ചികിത്സയ്ക്കും അതോടനുബന്ധിച്ച് ശസ്ത്രക്രിയയ്ക്കും വേണ്ടി സി ജെ കൊണ്ടുപോയത്. കുഞ്ഞുങ്ങൾ ഇവിടെയായിരുന്നുകൊണ്ട് റോസി ആദ്യം പോയിരുന്നില്ല. പിന്നീട് കുഞ്ഞുങ്ങളെയും റോസിയെയും കൊണ്ട് വെല്ലൂർക്ക് സി ജെയുടെ അവസ്ഥ അത്ര ഭദ്രമല്ലെന്ന് അറിഞ്ഞപ്പോൾ പോകുന്നത് കൂട്ടിക്കൊണ്ടുപോകുന്നത് എ സി ജോസാണ്. അവിടെ ചെന്ന് മരിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങളിൽ സി ജെയെ കാണാൻ വേണ്ടി റോസി അകത്തേക്ക് ചെന്നു, കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്തിനാണ് ഇപ്പോൾ വന്നത്, അവർക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന ഉത്കണ്ഠയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒന്നോ രണ്ടോ വാക്കുകളിൽ നിഴലിച്ചു നിന്നിരുന്നത്. ആ ബെഡിൻ്റെ അടുത്തുനിന്ന് താൻ വാതിക്കലോളം വന്നൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇമയെടുക്കാതെ തന്നെ തന്നെ നോക്കി നിന്നിരുന്ന സി ജെയുടെ മുഖം ഒരു യാത്രാമൊഴി ചൊല്ലുകയായിരുന്നു എന്ന് അപ്പോഴേ റോസിയുടെ മനസ്സ് മന്ത്രിച്ചിരുന്നു. ആ ഓപ്പറേഷൻ അത് ഫലവത്തായില്ല. അന്ന് ശീതീകരിച്ച
മോർച്ചറികളോ അല്ലെങ്കിൽ സഞ്ചരിക്കാവുന്ന മോർച്ചറികളോ ഇല്ലാതിരുന്നത് കൊണ്ട് സി ജിയുടെ മൃതദേഹം വെല്ലൂരിലെ ചിമത്തേരിയിലാണ് അടക്കിയത്. തിരിച്ചു വന്നു. റോസി ജീവിതത്തോട് പടവെട്ടിക്കൊണ്ട് മക്കളെ വളർത്തി വലുതാക്കാൻ വേണ്ടി അധ്യാപികയായി ജീവിതം കരിപ്പിടിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് മുമ്പേ സൂചിപ്പിച്ചു. 30 പ്രായമാണെന്ന് റോസിക്കുള്ളു. അന്നും കടഞ്ഞെടുത്ത സൗന്ദര്യമാണ് റോസിക്ക് ബാക്കിയുള്ളത്. 3 അമ്മയാണെങ്കിലും പുനർവിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒരുപാട് പേർ നിർബന്ധിച്ചു. റോസി വഴങ്ങിയില്ല. സി ജിയെ ആത്മാവ് കൊണ്ട് തൊട്ടറിഞ്ഞിരുന്ന ഒരാളുടെ വിവാഹ അഭ്യർത്ഥന, ഒരു വിവാഹ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരുടെ പൊതുസുഹൃത്തായ ഛായാഗ്രഹനും ചിത്രകാരനുമായിരുന്ന ജേക്കബ് റോസിയെ സമീപിച്ചു. അതാരാണെന്നറിഞ്ഞ് സി ജിയുടെ ധർമ്മപത്നി, സി ജിയുടെ ഉറ്റതോഴനായ ഒരാളാണ്, എല്ലാം അറിഞ്ഞുകൊണ്ട് ഈ 3 റോസിയുടെയും സംരക്ഷണം ഏറ്റെടുക്കാൻ തയ്യാറായി, ജീവിത പങ്കാളിയാവാൻ തയ്യാറായി വന്നതെന്നറിഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് റോസി പറഞ്ഞ മറുപടി, അങ്ങേരെ കെട്ടുന്നതിലും ഭേദം എനിക്ക് തന്നെ കെട്ടിക്കൂടെ, എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒന്നല്ലേ, രണ്ടും സി ജിയുടെ ആത്മാവിൻ്റെ ഇടതുവശവും വലതുവശമായിരുന്നില്ലേ, പക്ഷേ എടോ എൻ്റെ മനസ്സിലിപ്പോഴും സി ജിയുണ്ട്, ഞാനിപ്പോഴും സി ജിയുടെ ഭാര്യയാണ്, അത് മരിക്കുന്നത് വരെ സി ജെ തന്നെയാണ്, ഞങ്ങൾ തമ്മിൽ പ്രേമിച്ചോട്ടെ, ഞങ്ങളെ വെറുതെ വിട്ടേക്കൂ, അങ്ങനെ പറയാൻ കഴിയുക, അതൊരു വല്ലാത്ത തീവ്ര തീക്ഷ്ണ സുരഭിലമായ പ്രണയത്തിൻ്റെ അന്തസ്പന്ദനമാണ്. ബഷീർ എഴുതിയത് പ്രണയസുരഭിലം, യൗവനം തീവ്ര തീക്ഷ്ണമായിരിക്കെ പ്രണയസുരഭിലമായ മാനസിക വികാരധാരകളുടെ ആരോഹണ അവരോഹണ താളത്തെക്കുറിച്ചെല്ലാം ബഷീർ സ്വപ്നം കണ്ടിരുന്നു. ഒരു പക്ഷേ ഇവരുടെ ദാമ്പത്യം ബഷീറിലും അസൂയ ഉണർത്തിയിട്ടുണ്ടാവണം. ആരിലാണ് അസൂയ ഉണർത്താതിരിക്കുക? റോസി തോമസ് പ്രണയത്തിൻ്റെ സുവിശേഷകയായിരുന്നു, പ്രണയത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. സി ജെ തോമസ് എത്രയോ ഭാഗ്യവാനാണ്, സുകൃതം ചെയ്തവനാണ്. ഇങ്ങനെ ഹൃദയം കൊണ്ട്, ആത്മാവ് കൊണ്ട്, ശരീരം കൊണ്ട്, ഓർമ്മ കൊണ്ട്, സാന്നിധ്യം കൊണ്ട് സ്വന്തം പ്രണയിതാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച കാണിക്കയായി സ്വന്തം ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തിയ റോസി തോമസിനെ സ്വന്തമാക്കി എന്നുള്ളതിൻ്റെ പേരിൽ സി ജിയുടെ സുഹൃദത്തോട് കാലം അസൂയപ്പെടുന്നു.